ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായി ജില്ലയ്ക്ക് പ്രത്യേകം അനുവദിച്ച 5 ലക്ഷം രൂപ സ്പെഷ്യൽ ടവർ ഉൾപ്പെടെയുള്ള പദ്ധതിക്കായി ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കളക്ടർ കെ ഗോപാലകൃഷ്ണൻ നവാന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ഓൺലൈൻ പഠനങ്ങളിൽ മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുട്ടികൾ നമ്മുടെ ജില്ലയിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ചില ഏരിയകളിൽ പവർ കണക്ഷൻ ഉണ്ടാകില്ല, ചില ഏരിയകളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല, അങ്ങനെയുള്ള എല്ലാ ഏരിയകളിലും ഉള്ള പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി DD എഡ്യൂക്കേഷൻ അടക്കമുള്ള റീജിയണൽ ഡയറക്ടർ ഹയർ എഡ്യൂക്കേഷൻ, പിന്നെ എല്ലാ ടെലിഫോൺ ടവർ കമ്പനീസ്, എല്ലാ ടെലിഫോൺ സർവീസ് പ്രൊവൈഡേഴ്സ്, KCB, DD പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർഡിനേറ്റർ, ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് നമ്മൾ ഒരു യോഗം ചേർന്നിരുന്നു. ITDP അടക്കമുള്ള എല്ലാവരെയും വിളിച്ചിരുന്നു. അതെല്ലാം എവിടെയെല്ലാം നമുക്ക് ഷാഡോ ഏരിയ, സിഗ്നൽ ഷാഡോ ഏരിയ, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നമ്മൾ ഇപ്പോൾ വിത്ത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലാംഗിറ്റ്യൂഡ് അടക്കമുള്ള കോർഡിനേറ്റ് അടക്കമുള്ളത് നമ്മൾ ടെലികോം സർവീസ് പ്രൊവൈഡർക്ക് കൈമാറിയിട്ടുണ്ട്. അത് അവർ വളരെ നല്ല രീതിയിൽ അത് പരിഗണിച്ച് എവിടെ വിത്ത് പ്രസൻറ്റ് ടവർ എന്തൊക്കെ ഉണ്ടോ അതുകൊണ്ട് തന്നെ എങ്ങനെ കണക്ഷൻ ഉറപ്പ് വരുത്താമെന്ന് റിപ്പീറ്റർ കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വിത്തിൻ ഒരു 2-3 ഡേയ്സിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ആൾറെഡി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ചില ഏരിയകളിൽ എത്ര ചെയ്താലും പുതിയ ടവർ ഇല്ലാതെ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്പെഷ്യൽ ടെക്നോളജി ഉപയോഗിച്ച് വാൻ അങ്ങനെ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് ഒരു ട്രൈബൽ ഏരിയാസിലോ അല്ലെങ്കിൽ വളരെ റിമോട്ട് ഏരിയാസിലോ ഉള്ള ഏരിയയ്ക്ക് വേണ്ടി നമുക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും മൊബൈൽ കണക്ടിവിറ്റിയും ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു 5 ലക്ഷം രൂപ ഓരോ ജില്ലകളിലും അനുവദിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ജില്ലയിൽ ഇങ്ങനെ ഏറ്റവും റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ ചിലപ്പോൾ ട്രൈബൽ ഏരിയാസായിരിക്കാം, റിമോട്ട് ഏരിയാസായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അന്ന് പറപ്പുറം കാടി ഉള്ള ഏരിയ, അങ്ങനെയുള്ള ഏരിയകൾക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി മൊബൈൽ കണക്ടിവിറ്റി ഉപയോഗിക്കാൻ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. ആൾറെഡി DD എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ ഏരിയാസ് അവർക്ക് ഇപ്പോൾ നിലവിൽ ഏറ്റവും മോശമായിട്ടുള്ളത്, ആ ഏരിയകളിൽ നമ്മൾ സ്പെഷ്യൽ ടവർ പോലുള്ള റിപ്പീറ്റേഴ്സ് പോലുള്ള സാധനങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. The Kottakkal Cooperative Urban Bank Limited. Head Office, Kottakkal. 24 branches. Sneham Ilabagi. Bandhangal Neyyunnu. Zenith Silks and Sarees. Metro Plaza. Thirur Road. Kottakkal.